എന്താണ് PCOS? ഇതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്? സാധാരണയായ സ്ത്രീകൾക്ക് ഓരോ മാസവും തെറ്റാതെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മെൻസ്ട്രൽ സൈക്കിൾ അഥവാ മാസമുറ. സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് അവയവങ്ങളായ വജൈന, യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്യൂൾ, ഓവറീസ്, ഓവറിയിലാണ് പ്രത്യുൽപാദനത്തിനായിട്ടുള്ള എഗ്ഗ് അഥവാ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത്. ഓവറിക്കകത്ത് നിരവധി ഫോളിക്കിൾസ് ഉണ്ട്. വൃത്താകൃതിയിലുള്ള ചെറിയ അറകളിലാണ് ഈ മുട്ട അഥവാ എഗ്ഗ് ഇരിക്കുന്നത്. ഓരോ മാസവും തലച്ചോറിൻ്റെ താഴെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാക്കുന്ന FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, LH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നീ ഹോർമോണുകൾ രക്തത്തിലെത്തി ഓവറിയിൽ ചെന്ന് എക്സ് പൂർണ്ണ വളർച്ച എത്താനായി സഹായിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഈ എഗ്ഗ് ഫോളിക്കിൾസ് ഈ പറയുന്ന അറകളിൽ നിന്ന് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനായി സഹായിക്കുന്നു. ഈസ്ട്രോജൻ രക്തത്തിൽ അതിൻ്റെ സന്തുലിതമായ അളവിൽ എത്തുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും LH ഉൽപ്പാദിപ്പിച്ച് ഓവറിക്കകത്തുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ഫോളിക്കിൾസ് നിന്നും എഗ്ഗ് പുറത്തേക്ക് എത്താൻ സഹായിക്കുന്നു. ഇതിനെയാണ് ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മുട്ട മാത്രം ഫെലോപ്പിയൻ ട്യൂബ് വഴി യൂട്രസിലേക്ക് പോകുന്നു. ബാക്കിയുള്ള എല്ലാ മുട്ടകളും അവിടെ തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം ഉണ്ടാവാനുള്ള മൂല കാരണം ഇറഗുലറായി വരുന്ന LH ഹോർമോൺസിൻ്റെ പ്രവർത്തനമാണ്. ഇമ്മച്ചുറായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്താത്ത എഗ്സ് അല്ലെങ്കിൽ മുട്ടകൾ പിന്നീട് സിസ്റ്റായി കാലക്രമേണ രൂപാന്തരം പ്രാപിക്കുന്നു. ഇതിനെ ഒവേറിയൻ സിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ മൂലമായ കാരണം എന്നറിയപ്പെടുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ LH എന്ന് പറയുന്ന ഹോർമോൺ അബ്നോർമലാകുന്നു. ഇങ്ങനെ അസന്തുലിതമായി പ്രവർത്തിക്കുന്ന LH ഹോർമോൺസും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോൺസും രക്തത്തിലുള്ള ഗ്ലോബുലിൻ എന്ന് പറയുന്ന ബൈൻഡിംഗ് പ്രോട്ടീനിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. രക്തത്തിലുള്ള ഗ്ലോബുലിൻ എന്ന് പറയുന്ന ബൈൻഡിംഗ് പ്രോട്ടീനാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ക്രമീകരിക്കുന്നത്. രക്തത്തിൽ ഉയർന്ന അളവിൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോണിനെ കൃത്യമായി ക്രമീകരിക്കുന്നത് ഗ്ലോബുലിൻ എന്ന് പറയുന്ന ഈ ബൈൻഡിംഗ് പ്രോട്ടീനാണ്. ഇങ്ങനെ കൃത്യമായ അളവിൽ ഗ്ലോബുലിൻ ഇല്ലാത്തതിനാൽ ശരീരത്തിൽ അമിതമായി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നു. ഇതിൻ്റെ ഭാഗമായി സ്ത്രീകളിൽ എക്നെ, ഫേഷ്യൽ ഹെയർസ്, ബോഡി ഹെയർ, മെയിൽ പാറ്റേൺ ബാലൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് സ്ത്രീകളിൽ ഈ മുടിയും താടിയും മീശയും ഒക്കെ ഉണ്ടാകുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിൻ്റെ യഥാർത്ഥ റൂട്ട് കോസ് എന്നറിയപ്പെടുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ചികിത്സ കൊടുക്കേണ്ടതും ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയാണ്. ഇതിന് ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറയുന്നത് നല്ല ഒരു ഡയറ്റാണ്. അതായത് ലോ കാർബ് ഡയറ്റ്, കീറ്റോജനിക് ഡയറ്റ്, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള ചില പാറ്റേണുകളും ചില സ്പെഷ്യൽ ഭക്ഷണ രീതികളുമാണ് ഇതിന് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഒരു ചികിത്സാ രീതി. അമിതവണ്ണം കുറയ്ക്കാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഇത്? എങ്കിൽ സ്വന്തമായി ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കോഴ്സ് കേരള ലോ കാർബ് അക്കാദമി നൽകുന്ന ലോ കാർബ് ന്യൂട്രീഷനിസ്റ്റ് എന്ന ഓൺലൈൻ ഡിപ്ലോമ കോഴ്സ്, പൂർണ്ണമായും മലയാളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമയവും സൗകര്യവും അനുസരിച്ച് പഠിക്കാം. കോഴ്സ് അക്രഡേഷൻ നൽകുന്നത് ഉടൈമി അക്കാഡമി, കേരള ലോ കാർബ് അക്കാഡമി, CPD സ്റ്റാൻഡേർഡ്സ് അക്രഡേഷൻ ഫ്രം UK. എല്ലാവർക്കും ഈ കോഴ്സ് ചെയ്യാം. പ്രായം ഒരു പ്രശ്നമല്ല. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ പേരിനൊപ്പം ലോ കാർബ് ന്യൂട്രീഷൻ അഡ്വൈസർ എന്ന് ചേർക്കാവുന്നതാണ്. കൂടാതെ ഡോക്ടേഴ്സ്, നഴ്സസ്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, പേഴ്സണൽ ട്രെയിനേഴ്സ്, യോഗ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, പാരാമെഡിക്കൽസ്, സയൻസ് ഗ്രാജുവേറ്റ്സ്, ഹെൽത്ത് ആൻഡ് വെൽനസ് കോച്ചസ് എന്നിവർക്ക് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ പേരിനൊപ്പം ലോ കാർബ് ന്യൂട്രീഷനിസ്റ്റ് എന്ന് ചേർക്കാവുന്നതാണ്. ഈ കോഴ്സ് ഉടൈമി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ കോഴ്സിന്റെ 36 ലെക്ചേഴ്സ് പഠിക്കാവുന്നതാണ്. കോഴ്സ് പൂർണ്ണമായും പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ അടങ്ങിയ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഒരു എക്സാം കൂടിയുണ്ട്. ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കാരണം വളരെ തുച്ഛമായ പ്രൈസിൽ നിങ്ങൾക്ക് ഇത്തരം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് പൂർണ്ണമായി പഠിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കോഴ്സാണ്.